ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതിനും നന്നായിട്ട് ഏതെങ്കിലും ഒരു ചാനലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം സുഹൃത്തോ നിങ്ങളുടെ കസിൻസോ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ക്രൂസ്ഷിപ്പ് മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അവർ തീർച്ചയായിട്ടും ഇത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. കാരണം എത്രത്തോളം ക്ലിയറാക്കി നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ സാധിക്കുമോ അത്രത്തോളം ക്ലിയറാക്കിയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയ വീഡിയോ ആണ്. ഒരു പാർട്ട് പോലും സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ക്രൂസ്ഷിപ്പ് മേഖലയിലേക്ക് വരുവാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും സഹായിക്കുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. അപ്പോൾ നിങ്ങളിപ്പോൾ തിരക്കിൻ്റെ ഇടയിലേക്ക് ആയിരിക്കും ചിലപ്പോൾ ഈ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കാണുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോനെ കുറിച്ച് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആവശ്യത്തിന് സമയമില്ല എങ്കിൽ ഇത് നമുക്ക് വാച്ച് ലേറ്ററിലോട്ടോ മറ്റോ മാറ്റിയിട്ടതിന് ശേഷം പിന്നീട് സ്വസ്ഥമായിട്ടിരുന്ന് കാണുക. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇൻസ്റ്റഗ്രാമിലെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിച്ചത് ആദ്യമൊക്കെ അവർ ചോദിക്കുന്ന കാര്യമാണ് പറയുന്നത്, ചേട്ടാ ഞങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് വരണമെന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് ചെന്ന് കയറുക എന്നതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയയും ഇല്ല എന്ന് പറഞ്ഞു തരുമെന്നാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മളുടെ ഒരു അഞ്ചോ ആറ് വീഡിയോസ് എല്ലാം എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കും ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ അങ്ങനെ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും അതെല്ലാം കണ്ട് ആ ഒരു സമയം ചെലവഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ എല്ലാം കൂടെ കൂട്ടി ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നോട് ആ രീതിയിൽ ചോദിച്ചവരോടാണ് പറയാനുള്ളത്, എന്താണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വീഡിയോ തന്നെയായിരിക്കും. ഈ വീഡിയോ കാണുന്നതിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്ര വളരെ ഈസി ആയിരിക്കും. അതായത് ആദ്യം നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വരുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിലെ സാഹചര്യവും അല്ലെങ്കിൽ ദുബായിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ, ദുബായിൽ നിന്നെല്ലാം ആണെങ്കിൽ ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കും അതേസമയം ഇന്ത്യയിൽ നിന്നാണെങ്കിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കുമാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രസൻ്റ്ലി ഈ ഒരു മേഖലയിലേക്ക് വേക്കൻസി ഉള്ളതെന്ന് പറയുന്നത് നമ്മളുടെ കിച്ചൺ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, പിന്നെ വരുന്നത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഡെക്ക് എൻജിൻ, പിന്നെ പ്ലംബർ വരാറുണ്ട്, പെയിൻറ്റിങ് എ സി വരാറുണ്ട്, അതുപോലെ തന്നെ എ സി മെക്കാനിക്ക്, പിന്നെ കാർപ്പൻ്റർ വരാറുണ്ട്, അങ്ങനെ ഒരുപാട് വേക്കൻസികൾ വരാറുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ കാണാം, കാരണം ഞാൻ ഒരുപാടായിട്ട് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സലൂണിൻ്റെ വേക്കൻസി വരാറുണ്ട്, പിന്നെ നമ്മുടെ ജിമ്മിൻ്റെ വേക്കൻസി വരാറുണ്ട്, പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വേക്കൻസി വരാറുണ്ട്. ഇങ്ങനെ ഏത് വേക്കൻസിയും ആയിക്കോട്ടെ, ഈ ഒരു വേക്കൻസിയിലോട്ട് വരുവാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ രണ്ട് വർഷവും, അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദുബായിൽ നിന്നാണെങ്കിൽ ഒരു വർഷവുമാണ് പിന്നെ വേണ്ടത്. ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എത്രയാണെന്നറിയാമോ? 21 വയസ്സെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ട ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നോർമലി നമ്മൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ഡിപ്ലോമ എങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അതേസമയം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്ത് രണ്ട് വർഷത്തിൽ കൂടുതലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത് ഞങ്ങളുടെ ഈ എല്ലാ കാര്യങ്ങളും ഫുൾഫില്ലാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ കഥ, അല്ലാതെ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നതും കൂടെ കൂട്ടി ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം. ഇപ്പോൾ ഞാനെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആരെങ്കിലും ഒക്കെ വഴി അറിയുന്നു, ഇന്ന സ്ഥലത്ത് ഇൻ്റർവ്യൂ ഉണ്ട്, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അങ്ങോട്ട് ചെല്ലുന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ആ ഒരു സമയത്ത് ഞങ്ങൾ ചെയ്തതെന്ന് പറയുമ്പോൾ, ഞാനന്ന് ആലപ്പുഴ റമദയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആലപ്പുഴ റമദയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ കൊച്ചി റമദയിലെ വിഷ്ണുവും വിനീഷും ഉണ്ടായിരുന്നു. വിനീഷിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ആലപ്പുഴ റമദയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ദിവസമൊക്കെ ഓഫ് എടുത്തിട്ട്, വെറുതെ സിംഗിൾ ഡേ ആണ് ഓഫ് എടുത്തിരുന്നത്, സിംഗിൾ ഡേ ഓഫ് എടുത്തിട്ട് ചെന്നൈ എക്സ്പ്രസ് ഉണ്ട്, 4 മണിക്കായിരുന്നു ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ അതിൽ കയറുന്നു, അതിനുശേഷം എറണാകുളത്ത് നിന്ന് നമ്മളുടെ സീറ്റെല്ലാം ഞാൻ നേരത്തെ പിടിച്ചു വെക്കുന്നു, എറണാകുളത്ത് നിന്ന് അവർ രണ്ടുപേരും കയറി, അങ്ങനെ നമ്മൾ പോയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ നമ്മൾക്ക് വേണ്ടത് നമ്മൾക്ക് നേരെ അങ്ങോട്ട് ചെല്ലാൻ സാധിക്കില്ല. പകരം ഞാൻ ഏതൊരു വേക്കൻസിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴും ഒരു ലിങ്ക് ഷെയർ ചെയ്യാറുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾ ആ ഒരു വേക്കൻസിയിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു വേക്കൻസിയിലേക്കായിരിക്കും അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്, ചില സമയത്ത് നിങ്ങൾ ആ ഒരു ഏജൻസിയുടെ പ്രൊഫൈലായിരിക്കും ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അതായത് നമ്മളുടെ സി വി എല്ലാം അപ്ലോഡ് ചെയ്ത് നമ്മളുടെ ഒരു പ്രൊഫൈലായിരിക്കും ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അതെന്താണോ അത് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഏതൊക്കെ സൈറ്റുകളിലാണ് ചെയ്യാൻ പറ്റുന്നത് എന്നതിൻ്റെ ലിങ്ക് മുഴുവനും ഈ വീഡിയോൻ്റെ താഴെയുണ്ട്.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നമ്മളത് ചെയ്യുന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി പുറപ്പെടുക എന്നതാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് എങ്ങനെയാ അറിയാം? മോസ്റ്റ്ലി ഇന്ത്യയിൽ നടക്കുന്നതും ദുബായിൽ നടക്കുന്നതുമായ ക്രൂഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻ്റർവ്യൂസും ഞാൻ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഇൻ്റർവ്യൂസിൻ്റെ എന്തെങ്കിലും സ്പെസിഫൈ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണമെങ്കിൽ ആ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ആശ്രയിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് പല സോഷ്യൽ മീഡിയ സൈറ്റുകളിലൂടെയും നിങ്ങൾക്കിത് അറിയാൻ സാധിക്കും. എങ്ങനെയായിക്കോട്ടെ, അത്തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ആ കണ്ടുപിടിച്ച ഇൻ്റർവ്യൂവിൻ്റെ കൃത്യമായ ഡേറ്റ് നിങ്ങൾ അവിടെ എത്തിച്ചേരുക. എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ നിന്ന് എല്ലായിടത്തു നിന്നുമാണ് ആളുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരാണ് ഈ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സമയം നേരത്തെ എത്താൻ സാധിക്കുമോ, അതിപ്പോൾ രാവിലെ ഒരു 7 മണിക്കോ ഒരു 6 മണിക്കോ എല്ലാം എത്താൻ സാധിക്കുമെങ്കിൽ ആ സമയത്ത് തന്നെ തീർച്ചയായിട്ടും എത്തുന്നതാണ്. കാരണം നമ്മളുടെ കോസ്റ്റയുടെ ഇൻ്റർവ്യൂ, നമ്മുടെ എം എസ് സിയുടെ ഇൻ്റർവ്യൂ കൊച്ചിയിൽ വെച്ച് നടന്നപ്പോൾ ഒരുപാട് പേര് കണ്ടതാണ് എത്രത്തോളം ജനക്കൂട്ടം ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂവിന് എത്തിച്ചേരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെ കൈകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കരുതേണ്ടത്? നിങ്ങളുടെ കൈകളിൽ കരുതേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് വേണം. വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ടിനൊപ്പം നിങ്ങളുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു CV, പഴയ CV ആണെങ്കിൽ അതെല്ലാം മാറ്റാൻ സമയമായി. CVയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ചേർക്കാം. CV മാറ്റാൻ സമയമായി. ഏറ്റവും പുതിയ CV ഇത് 2023 ആണ്. 2022 CV പോലും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഏറ്റവും പുതിയ CV. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ കോഴ്സുകൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, ഇതെല്ലാം അറിയുന്ന ഒരു കൃത്യമായിട്ടുള്ള ഡോക്യുമെൻ്റ്സ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. അപ്പോൾ പ്രസൻ്റ്ലി ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്നത് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൈകളിൽ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ അവിടുന്ന് റിസൈൻ ചെയ്തിറങ്ങിയാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുക, നിങ്ങളുടെ അവസാനത്തെ 3 മാസത്തെ സാലറി സ്ലിപ്പും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വെൽക്കം ലെറ്ററും ഓഫർ ലെറ്ററും എന്താണോ വാട്ട് എവർ അവർ പറയുന്നത്, ആ ഒരു ലെറ്റർ ഉണ്ടാവും നിങ്ങൾ കയറുന്നതിന് മുന്നായിട്ട്. അപ്പോൾ ആ ഒരു തെളിവുകളും അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ ഇന്ന ഹോട്ടലിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതിൻ്റെ സ്ഥിരമായിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുക. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പാസ്പോർട്ട്, CV, എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ പ്ലസ് ആയിട്ടുണ്ടെങ്കിൽ വേണ്ട കാര്യമാണ് STCW CDC. STCW CDC ഇല്ലെങ്കിൽ പോലും ഇന്ന് നടക്കുന്ന എല്ലാ ഇൻ്റർവ്യൂസിനും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അവർ പറയുന്നത് പ്രിഫർഡ് എന്നാണ്, അതായത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ STCW എടുക്കണ്ടേ, വേണ്ട. കാരണം STCW എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പല കോഴ്സിൻ്റെയും വാലിഡിറ്റി എന്ന് പറയുന്നത് 5 വർഷമാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ടുത്തിട്ട് 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ 1 വർഷം നഷ്ടപ്പെടുകയാണ്, നിങ്ങളുടെ വാലിഡിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് സെലക്ട് ആയതിന് ശേഷം മാത്രം ഈ ഒരു STCW കോഴ്സിനും CDC വേണ്ടി പോരുക. അല്ലാത്തടത്തോളം കാലം ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടത്. അങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്തിലെത്തുന്നു, ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ ഒരുപാടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ സെക്ഷനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനെല്ലാം പോയപ്പോൾ എങ്ങനെയാണ് പഠിച്ചുകൊണ്ട് പോയത് എന്നുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഞാനന്ന് വർക്ക് ചെയ്യുന്നത് കോണ്ടിയും അതുപോലെ തന്നെ നമ്മളുടെ കിച്ചണിലെ കോണ്ടി അല്ലെ, അതായത് ഗാർഡ് മാനേജറുമായിരുന്നു നമ്മുടെ റമദയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഗാർഡ് മാനേജറിലായിരുന്നപ്പോൾ ഒരു 5 സലാഡിൻ്റെ പേര്, അതുപോലെ തന്നെ 5 ഡ്രസ്സിങ്ങിൻ്റെ പേര്, പിന്നെ കട്ടിങ്സ്, അതുപോലെ ഡ്രസ്സിങ് ചീസ് കോൾഡ് കട്ടിൻ്റെ പേര്, അതുപോലെ തന്നെ കോണ്ടിയിൽ നിന്ന് കുറച്ച് ഒരു 5 സൂപ്പുകളുടെ പേര്, ഇങ്ങനെയൊക്കെയാണ് പഠിച്ചോളും പോയത്. പക്ഷേ എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. അവർ പറഞ്ഞു നീ പഠിച്ചിട്ട് ഒന്നുകൂടി വരണമെന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഡേറ്റ് തന്നു. അങ്ങനെ പൊതുവെ ഡേറ്റ് തരാറില്ല. പക്ഷേ അന്ന് എൻ്റെ ലാംഗ്വേജ് വളരെ മോശമായിരുന്നത് കൊണ്ട് അയാൾ പറഞ്ഞു നിനക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷേ നീ ഒന്നും കൂടി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, ഒന്നുകൂടി ഇൻ്റർവ്യൂവിന് വരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ വീണ്ടും ഇൻ്റർവ്യൂവിന് പോയി, ചെന്നൈ ഇൻഡസിലായിരുന്നു. അങ്ങനെ ഞാനും സെലക്ട് ആയി, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേരും സെലക്ട് ആവുകയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും നിങ്ങളും ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് കഴിഞ്ഞു, ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുന്നു. ഇൻ്റർവ്യൂവിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ 1 വർഷം ഷെയർ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇൻ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്നതിനെ കുറിച്ചാണ്. അതെല്ലാം നമ്മുടെ പഴയ വീഡിയോസ് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പോകുന്നത് ഡോക്യുമെൻറ്റേഷനിലേക്കാണ്. അതിന് മുന്നായിട്ട് ചില കമ്പനികളാണെങ്കിൽ നമ്മൾക്ക് മെറിലൻ ടെസ്റ്റ് ആവശ്യമുണ്ട്. അതും ഇംഗ്ലീഷ് ടെസ്റ്റാണ്. മെറിലൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാം, ഏകദേശം 80% അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാൻ പോകുന്നത്. എന്ന് മാത്രമല്ല
മാത്രമല്ല അതേ ക്വസ്റ്റ്യൻസ് ചില ഒന്നാമത്തെ ചോദ്യം പത്താമതും പത്താമത്തെ ചോദ്യം ഒന്നാമതും ഒക്കെ ആയിട്ട് മാറ്റി മറിച്ചൊക്കെ ഇടുമെന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ നമ്മളോട് പറയും, ഇനി നമ്മുടെ ഡോക്യുമെൻറ്റേഷനാണ് നിങ്ങൾക്ക് തിരിച്ചു പോവാം, നമ്മൾ മെയിൽ വഴി കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് വരുന്നു, ഇനി നമ്മളുടെ അടുത്ത പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളതുണ്ട്, നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് സെലക്ട് ആയി, പക്ഷേ നിങ്ങൾക്കൊരു സെലക്ഷൻ കിട്ടി, ഈ ഒരു മേഖലയിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ഏകദേശം 6 മുതൽ 8 മാസം വരെ സമയം വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് ഒന്നും കളയാതിരിക്കുക, അല്ലെങ്കിൽ എല്ലാവരോടും പറഞ്ഞ് ആ ജോബ് കളയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കുക. കാരണം ജോബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാസത്തെ സമയം എന്നൊക്കെ പറയുന്നത് വളരെ ജോബില്ലാതിരിക്കുക എന്ന് പറയുന്നത് അത്ര സുഖകരമായിട്ടുള്ളൊരു സമയമല്ല. കാരണം കൊറോണ സമയത്തും കാരണം കൊറോണ സമയത്തും ഞാനും ജോലി ഇല്ലാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്ക് പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജോബ് കളയാതിരിക്കുക. അങ്ങനെ നമ്മൾ നാട്ടിലെത്തുന്നു. അപ്പോൾ നാട്ടിലെത്തിയ ശേഷം 1-2 ദിവസത്തിനുള്ളിലായിരിക്കും മെയിൽ വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ 1 മാസം വരെയൊക്കെ സമയമെടുക്കും. കാരണം എന്ന് പറയുന്നത് നമ്മളെ മാത്രമല്ല അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അതിപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം ഒരു 600 പേരെയോ 700 പേരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് അതിൽ നിന്ന് ഒരു ഷോർട്ട് ലിസ്റ്റൊക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അവർക്ക് അവരുടെ ജോലി തിരക്കുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്നൊരു മെയിൽ വരും. ആ മെയിലിൽ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ അത്രയും ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം, പക്ഷേ അതിൽ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻ്റ് മിസ്സിംഗ് ഉണ്ട്, അവർക്ക് എന്തെങ്കിലും കാര്യത്തിലൊക്കെ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ് നിങ്ങൾ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു കമ്പനിയുടെ സാലറി എത്രയാണ്, നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അല്ല സോറി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ജോയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ പൊതുവെ അവർ ചോദിക്കും, ഇതെല്ലാം വില്ലിംഗ് ആണെങ്കിൽ നമ്മൾ തിരിച്ചൊരു മെയിൽ അയക്കണം വിത്ത് ഈ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ നിങ്ങളത് ചെയ്യുക. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളോട് പറയാൻ പോകുന്നത്, നമ്മൾക്ക് കുറച്ചുകൂടെ ഡോക്യുമെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്, അതായത് STCW അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളും. അപ്പോൾ STCW കോഴ്സ് എടുത്ത് CDC ചെയ്യണം, മെഡിക്കൽ എടുക്കണം, അങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് തന്നെ നിങ്ങൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റിനെ നിങ്ങൾ ഒന്നേന്ന് തുടങ്ങുന്നു. ആദ്യം നമ്മൾ US Visa ഇൻ്റർവ്യൂ ആണെങ്കിൽ നമ്മൾ US Visa ആദ്യം അപ്ലൈ ചെയ്യുന്നു. അതെന്ന് വെച്ചാൽ ചിലപ്പോൾ 1-2 മാസം എടുക്കുന്ന ഡേറ്റൊക്കെ കിട്ടാനായിട്ട്, അല്ല നിങ്ങളുടെ ഷെങ്കൻ വിസ ആണെങ്കിൽ നമ്മൾക്ക് സാവധാനം ചെയ്താൽ മതി. അപ്പോൾ US Visa ആണെങ്കിൽ മാത്രം ആദ്യം US Visa അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ഏറ്റവും അടുത്ത ഡേറ്റിൽ STCW സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങളുടെ ജോബ് കളയരുത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉടായ്പ പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ജോലി കളഞ്ഞ് മറ്റൊരു സ്ഥലത്ത് കയറാൻ പാകത്തിന് 1 മാസം ഗ്യാപ്പ് ഇട്ടിട്ടോ നിങ്ങൾ STCW കോഴ്സിന് പോവുക. അപ്പോൾ ഈ STCW കോഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 24 വർക്കിംഗ് ഡേയ്സോളമാണ് വരുന്നത്. നമ്മൾക്ക് കൊച്ചിയിൽ ചെയ്യാം, കൊച്ചിയിൽ നമ്മളുടെ യൂറോടെക്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേറെ 1-2 ഏജൻസികളുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത് യൂറോടെക്കിലാണ്. അതേസമയം യൂറോടെക്കിൽ എല്ലാ കോഴ്സുകളുമില്ല. പാസഞ്ചർ ഷിപ്പ് ഫെമിലൈസേഷൻ എന്ന് പറയുന്ന കോഴ്സ് അന്ന് ഞാൻ ചെയ്യുന്ന സമയത്തില്ല. അന്ന് ഞാൻ പോയി ചെയ്തത് ഉടായ്പായിട്ടാണ്. ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത്. നമ്മളുടെ ഉടായ്പായിട്ട് നമ്മളുടെ പോണ്ടിച്ചേരി മാരിറ്റൈം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അവരുടെ കീഴിലുള്ള ഒരു ഓഫീസിൽ പോയി ജസ്റ്റ് രാവിലെ പോകുന്നു, ക്യാഷ് പേ ചെയ്യുന്നു, സർട്ടിഫിക്കറ്റ് ആയിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ അത്തരത്തിൽ ചെന്നൈ പാരീസിൽ പോയാണ് അത് ഞാൻ ചെയ്തത്. അപ്പോൾ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ STCW 5 കോഴ്സുകൾ അത്തരത്തിൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ ഈ ഇങ്ങനെ ഉടായ്പിൽ ചെയ്തു എന്ന് നിങ്ങളോട് പറയാനുള്ള കാരണം, നിങ്ങൾ ആ ഒരു കോഴ്സ് ഉടായ്പിൽ ചെയ്താൽ പോലും ആദ്യത്തെ 5 കോഴ്സ് നിങ്ങൾ ചെയ്യേണ്ടത് DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കൂടെ മാത്രമായിരിക്കണം. അതിനുശേഷം നമ്മൾക്ക് അടുത്തത് നമ്മളൊരു ഇൻഡസ് നമ്പർ, നമ്മളൊരു ഗവൺമെൻറ് ID പോലെയാണ്, ഇൻഡസ് നമ്പർ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ചെയ്തു തരും, അതത്ര വലിയ സീനൊന്നുമല്ല. അതിലേക്ക് നമ്മൾ ചെയ്ത കോഴ്സും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് ഈ ഇൻഡസ് നമ്പർ, STCW സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മൾക്കൊരു ബേസിക് മെഡിക്കൽ, എനിക്ക് തോന്നുന്നു ഒരു 700-900 rupees ആണ് വരുന്നത്. നമ്മുടെ കൊച്ചി മെഡിക്കൽ ടെസ്റ്റിലേക്ക് നിങ്ങൾക്ക് അത് എടുക്കാൻ സാധിക്കും. ആ ഒരു മെഡിക്കൽ കൂടെ വെച്ച് നമ്മൾ CDC അപ്ലൈ ചെയ്യണം. CDC ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ചെയ്തു തരും. അല്ലെങ്കിൽ ഞാനൊക്കെയാണ് ചെയ്തത്, ഇതൊരു ആ ഒരു ഏജൻസിയെ കുറിച്ച് പറയുന്നതല്ല, ഞാൻ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. മധു, അദ്ദേഹത്തിൻ്റെ പേര് മധു എന്നായിരുന്നു. വളരെ നല്ല ഡീലിംഗ് ആയിരുന്നു. നമ്മളുടെ കൊച്ചി ഷിപ്പായിട്ട് ഓപ്പോസിറ്റ് കുരിശുപള്ളി റോഡിലൂടെ കയറി അകത്തോട് ചെല്ലുമ്പോൾ ഒരു 3-നില ബിൽഡിംഗ്, ആ 3-നില ബിൽഡിങ്ങിൻ്റെ 2-ാമത്തെ നിലയിലായിരുന്നു എന്നാണ് ഓർക്കുന്നത്. ഒരു മാന്യമായിട്ടുള്ള സർവീസ് ഫീ മേടിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾക്ക് CDC അപ്ലൈ ചെയ്ത് തന്നു. ഇപ്പോഴും CDC അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും ഒന്നും കൊടുക്കാറില്ല. അതിൻ്റെ കാരണം, ഞാൻ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്, എനിക്ക് സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ട്രാവൽസ് എന്നാണ് അവരുടെ പേര്, നിങ്ങൾക്ക് അവരെ ബന്ധപ്പെടാം. അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കഫേയിലേക്ക് പോയാലും ഇത് ചെയ്തു തരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞ എല്ലാ ഡോക്യുമെൻസും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ
പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ചില കമ്പനികളിലാണെങ്കിൽ നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ മതി. അതേസമയം നിങ്ങൾ ചില കമ്പനികളിലാണെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് ഓഫീസിൽ പോയി നേരിട്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ആ ഒരു മെയിൽ വരുമ്പോൾ തന്നെ ആ മെയിലിന് റിപ്ലൈ ആയിട്ട് നിങ്ങൾ ചോദിക്കണം, ഞങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ ചോദിക്കും ഏത് രാജ്യത്തോട്ടാണ് നിങ്ങൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടത്. അപ്പോൾ അത് ഏത് രാജ്യമാണ് കൊടുക്കുന്നത്, നമ്മുടെ ഷിപ്പാണ്, നമ്മൾ എവിടുന്നാണ് ജോയിൻ ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായിട്ടുള്ള ഐഡിയ നമ്മൾക്കില്ല. അപ്പോൾ നിങ്ങൾ സ്പെസിഫൈ ആയിട്ട് കമ്പനിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻറ്റിനോട് ചോദിക്കണം, ഞാൻ ഏത് രാജ്യത്തേക്ക്, ഞാൻ ഇറ്റലിയിലേക്ക് എന്ന് പറയണോ, അല്ലെങ്കിൽ ഞാൻ അമേരിക്കയിലോട്ടോ ബ്രസീലിലോട്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് അങ്ങോട്ടാണോ എന്ന് പറയണം. അപ്പോൾ അതിനെ ഒരു രാജ്യത്തിൻ്റെ പേര് നിങ്ങൾ എനിക്ക് തരൂ, അത് വെച്ച് വേണം എനിക്ക് അപ്ലൈ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു മെയിൽ അയക്കുക, തീർച്ചയായിട്ടും അവർ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അതുകൂടെ വെച്ചിട്ട് നിങ്ങൾ പി സി സിക്ക് അപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മളുടെ പി സി സി കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിസ എൻ്ററിയാണ്. അപ്പോൾ വിസ എൻ്ററിന് നമ്മൾക്ക് രണ്ട് വഴികളാണ് ഉള്ളത്. ഒന്നല്ലെങ്കിൽ നമ്മൾക്ക് ഈ വിസയുടെ കാശ് എല്ലാം തന്നെ നമ്മുടെ ഏജൻസിക്ക് കൊടുത്തതിന് ശേഷം അവർ നമ്മൾക്ക് ഡേറ്റ് എടുത്ത് തരും, അവർ നമ്മളുടെ ഒരു സെൻറ്റർ ചൂസ് ചെയ്ത് തരും, നിങ്ങൾക്ക് അവിടെ പോയി വിസ എൻ്ററി അറ്റൻഡ് ചെയ്യാം. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് പറയാൻ മറന്നുപോയത്, ഇതുവരെയൊക്കെ നമ്മൾക്ക് കമ്പനിക്ക് ഒരു കാശും കൊടുക്കണ്ടോ, ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ ക്യാഷ് നിങ്ങൾ ചിലവാക്കിക്കൊണ്ടിരിക്കണം. കോഴ്സ് ആയിക്കോട്ടെ, മെഡിക്കൽ ആയിക്കോട്ടെ, എസ് ടി സി ഡബ്ല്യൂ ആയിക്കോട്ടെ, എല്ലാം നിങ്ങളാണ് ചിലവാക്കേണ്ടത്. അപ്പോൾ ആ ക്യാഷുകൾ ചിലവാക്കണം. അതോടൊപ്പം തന്നെ അടുത്ത നിങ്ങളുടെ ഒരു ക്യാഷ് ചിലവും അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വിസയാണ്. അപ്പോൾ ഷെങ്കൻ വിസ ആണെങ്കിൽ 9,000 രൂപയോളമാണ് സർവീസ് ഫീ അടക്കം വരുന്നത്. അതേസമയം നമ്മളുടെ അമേരിക്കൻ വിസ ആണെങ്കിൽ ഏകദേശം 15,000 രൂപയോളമാണ് വരുന്നത്. അതേസമയം നമ്മൾ ബ്രസീലിലാണ് ജോയിൻ ചെയ്യുന്നത്, ഫ്രാൻസിലാണ്, യു കെയിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സി ഡി സി ഇസ് വെരി പവർഫുൾ, യു നോ നീഡ് എനി വിസ. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ വിസയുടെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ഏജൻറ്റ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ധൈര്യത്തോടുകൂടെ നിങ്ങളുടെ വിസക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കൽ ട്രാവൽ ഏജൻസി പോയാൽ പോലും ഒരു വിസ അപ്ലൈ ചെയ്ത് തരും, ഞങ്ങളുടെ അടുത്ത് എല്ലാ ഡോക്യുമെൻറ്റും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും നിങ്ങൾക്ക് ഇത് അപ്രൂവ് ചെയ്ത് അല്ല അപ്ലൈ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിസെൻ്ററിന് പോകാം. വിസെൻ്ററിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അമേരിക്കൻ വിസ ഇല്ലാത്ത എല്ലാ വിസെൻ്ററിനും നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വിസ കിട്ടുന്നതാണ്. അതേസമയം അമേരിക്കൻ വിസ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അത് ഒരു ലക്കി ഡ്രോ ആണെന്നൊക്കെ പറയാം. എല്ലാ ഡോക്യുമെൻ്റ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നിയാലോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറഞ്ഞ ഉത്തരത്തിലുള്ള ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് പോലും നിങ്ങളുടെ വിസ റിജക്റ്റ് ആവാനുള്ള വളരെ വലിയ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിസ റിജക്ഷൻ വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തരുത്. അമേരിക്കൻ വിസ എൻട്രി എന്ന് പറയുന്നത് ഒരു ലക്കി ഡ്രോ തന്നെയാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. കാരണം നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തരുത്. ചിലപ്പോൾ നിങ്ങളുടെ ഇൻ്റർവ്യൂ ഫെയിലാവാൻ ചാൻസ് ഉണ്ട്. ഫെയിലായെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, അമേരിക്കയല്ല, ലോകത്ത് വീണ്ടും ഒരുപാട് രാജ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും പോയി ജോയിൻ ചെയ്യേണ്ടി വരാം, ചിലപ്പോൾ ജോയിനിങ് ഒത്തിരി നീളുമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ വിസ എൻട്രിയുടെ കഴിഞ്ഞാൽ യെസ് യു ഹാവ് ടു പാക്ക് യുവർ ലഗേജ്. നമ്മളുടെ പാക്ക് ചെയ്ത് ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒതുക്കാം. കാരണം നിങ്ങൾക്ക് ഒരു ജോയിനിങ് ഡേറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വിസ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നായിട്ട് ഞാനൊരു വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ ചേർക്കാം. ഒരുപാട് വീഡിയോൻ്റെ ലിങ്ക് ചേർക്കുന്നുണ്ടോ, പുതിയതായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് മാത്രമാണ്, അല്ലാതെയുള്ള വേറെ കാര്യങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ ഈ വിസ ഇൻ്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് അടങ്ങുന്ന ലിങ്ക് ഞാൻ താഴെ ചേർക്കാം. അത് നിങ്ങൾ കണ്ടിട്ട് പോകുക, അതായത് യു എസ് വിസ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലവരാൻ പോകുന്നത് ഇന്ത്യൻ മണിയിൽ ഒരു 60,000 രൂപയോളമാണ്. അതേസമയം ചില കമ്പനികളിൽ നിങ്ങൾ ഇത്രയുമൊക്കെ ഡോക്യുമെൻ്റ് ചെയ്തതിന് ശേഷം അവർ പറയും നിങ്ങളുടെ ആദ്യത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾ എടുക്കണം. അങ്ങനെയാണെങ്കിൽ ലോകത്ത് എങ്ങോട്ട് പറക്കാനാണെങ്കിലും ഇന്ന് 50,000 രൂപയിൽ താഴെ ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആണ്. നമ്മൾക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ അമേരിക്ക വഴി ജോയിൻ ചെയ്യുകയാണെങ്കിലാണ്. അതും നമ്മളൊത്തിരി കറങ്ങിയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 50,000 രൂപ താഴെയൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഇന്ന് വിളിച്ചിട്ട് നാളെ ജോയിൻ ചെയ്യാനല്ല പറയുന്നത്, കുറച്ച് അഡ്വാൻസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം 6 മാസമോ അല്ലെങ്കിൽ ഒരു 3 മാസമോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ എല്ലാ ഡോക്യുമെൻസും കഴിയുകയാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലഗേജ് പാക്ക് ചെയ്യാം. ലഗേജ് പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ വീഡിയോ ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ജോയിനിങ് ആണ്. ജോയിനിങ്ങിന് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത ചില കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് ഡോക്യുമെൻ്റ് അവർക്ക് അയച്ചു കൊടുത്തുവല്ലോ, ഇനി അവർ നമ്മൾക്ക് ഒരുപാട് ഡോക്യുമെൻ്റ് ഇങ്ങോട്ട് തിരിച്ചയച്ചു തരും. അതായത് നമ്മൾക്ക് എയർപോർട്ടിൽ കാണിക്കേണ്ടതും ഷിപ്പിൽ കാണിക്കേണ്ടതും അങ്ങനെ ഒരുപാട് ഡോക്യുമെൻസുകൾ. അപ്പോൾ ആ ഡോക്യുമെൻസുകൾ നിങ്ങൾ പൂർണ്ണമായിട്ട് വായിച്ചു നോക്കുക. നിങ്ങളുടെ പേരിൻ്റെ ഒരു സ്പെല്ലിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒരു ഡേറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും നിങ്ങളുടെ പോക്കിനെയോ നിങ്ങളുടെ ജോയിനിങ്ങയോ ബാധിക്കും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും എല്ലാം ഇരുന്ന് വായിക്കുക. ഏകദേശം ഒരു
10 പേജോളം ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത് ആ ഒരു ഡോക്യുമെന്റ്. പക്ഷേ ഞാൻ പറയുന്നത് ആ ഡോക്യുമെന്റ് മുഴുവനായിട്ട് വായിക്കുക, കാരണം നിങ്ങളുടെ ജോലി നടക്കാതെ തിരിച്ചു വരുന്നതിനും വലുതല്ല ഒരു 10 പേജ് ഡോക്യുമെന്റ് വായിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ഫ്ലൈറ്റ് കയറി ഷിപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ജോയിൻ ചെയ്യുന്നവരോട് ഓഫ് കോഴ്സ് നമ്മളുടെ വർക്കും കാര്യങ്ങളും നന്നായിട്ട് നോക്കണം. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു കേരളത്തിൽ നിന്ന് വരുന്നവരാണ്, നമ്മളുടെ ലാംഗ്വേജിന് കുറച്ച് പരിമിതികളുണ്ട്, നമ്മുടെ സ്ലാങ്ങിന് കുറച്ച് പരിമിതികളുണ്ട്. പരിമിതികളെ നമ്മളെ കടന്നേ പറ്റൂ. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നമ്മൾ പറഞ്ഞ് ശീലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സോറി, താങ്ക് യു, എക്സ്ക്യൂസ് മീയും അതുപോലെ തന്നെ പ്ലീസ് എന്നുള്ള വാക്കുകൾ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കാൻ ശ്രമിക്കുക. എല്ലാവരോടും കൃത്യമായിട്ട് താങ്ക് യു പറയുക. എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്ക്യൂസ് മീ പറഞ്ഞ് മാത്രം എടുക്കുക, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നാൽ നിങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള വിഷസും അതുപോലെ തന്നെ ഗ്രീറ്റിങ്സും നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. പിന്നെ പരമാവധി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കുക, കാരണം ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഞാനും ഈ ഒരു മേഖലയിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു നല്ല രീതിയിലേക്ക് ഞാൻ സംസാരിക്കാൻ പഠിച്ചതെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അത്ര അടിപൊളിയായിട്ടില്ല, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലേക്ക് പഠിക്കാൻ ഞാൻ ശ്രമിച്ചു, മറ്റു രാജ്യക്കാരുമായിട്ട് ഇടപെടാൻ ശ്രമിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ മേഖലയിലേക്ക് വരുവാൻ സാധിക്കുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് മാറിയിട്ടുണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം മറ്റാരും പറഞ്ഞതിനേക്കാളും വളരെ നന്നായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ഇല്ല, ഞാൻ പറഞ്ഞതിൽ നിന്ന് തെറ്റുകളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇത് ഈ ഒരു മേഖലയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഈ കമൻറ്റ് ബോക്സിൽ ഇത് അറിയിക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുമെന്ന് പറയുന്നതും ആ ഒരു കമൻറ്റ് കിട്ടുക, ലൈക്ക് കിട്ടുക എന്നതിനുപരി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ, കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളമായി ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ എത്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മുഴുവൻ പൊട്ടത്തരമാണോ, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഞാൻ എങ്ങനെ അറിയും, ഇതെല്ലാം ഞാൻ അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇത് പറഞ്ഞു തരിക. ഞാൻ എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ തെറ്റായിട്ട് പറയേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അത് നമ്മുടെ ഈ ചാനലിനെ കുറച്ചുകൂടെ നല്ലൊരു ലെവലിലേക്ക് ഉയർത്താൻ നിങ്ങൾ എന്നെ എനിക്ക് സഹായകരമാവും. അതോടൊപ്പം തന്നെ ഈ ചാനൽ കുറച്ചുകൂടെ നന്നായിട്ട് ഉയർന്ന് കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്കുമായിരിക്കും. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമ്മൾക്ക് വീണ്ടും തിരിച്ചു വരാം. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മളുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു പോയ ചില കാര്യങ്ങളുടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ വീഡിയോൻ്റെ ലിങ്കും ഞാൻ താഴെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.